Good morning, dear students. Today we are going to learn transportation problem. This is from the subject operations research of S2 MBA KTU syllabus. So first let's see or the objective of transportation problem. Transportation problem, അതിനെ നമ്മൾ TP എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. So that is an allocation problem. ഒരു allocation problemത്തിന്റെ ആ ഒരു method ആണ് transportation problemത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. Allocation problem, you are allocating the values and then you are processing. അതാണ് allocation method. Okay. And it helps, that is allocation method of the problem helps to minimize the cost of distribution. ചെലവ് കുറച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക. അതാണ് ടോട്ടൽ കോസ്റ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. സോ ഇത് ഈ ഒരു പ്രോസസ്സ് കൂടാതെ കെൻ ഓൾസോ ബി അപ്ലൈഡ് ടു ടൈം മിനിമൈസിംഗ് പ്രോബ്ലം, distance minimizing problem, profit maximizing problems also. സമയം കുറയ്ക്കാനെ distance കുറച്ച് profit കൂട്ടി. So ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷേ ഇപ്പോൾ ഇവിടെ മിനിമൈസ് ദ കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പ്രോഡക്റ്റിനെ ചെലവ് ചുരുക്കി ചെലവ് കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതാണ് ടു ദ ഡെസ്റ്റിനേഷൻ. അതാണ് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്തിൽ എം നമ്പർ ഓഫ് പ്ലാൻസ് ആണ്. ഓക്കെ, സോ അത് എം ഡിഫറെൻറ്റ് സിറ്റീസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ എം നമ്പർ ഓഫ് പ്ലാൻസ് എം ഡിഫറെൻറ്റ് സിറ്റീസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് കൂടാതെ എൻ റീറ്റെയിൽ ഷോപ്സ് കാണും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പ്ലാൻസ് ആയിരിക്കും, അത് എം നമ്പേഴ്സ് കാണും. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ഷോപ്സ് ആയിരിക്കും, എൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, എൻ ഡിഫറെൻറ്റ് സിറ്റീസ് ഓഫ് ദ കൺട്രി. സോ അങ്ങനെ നമ്മളൊരു ടാബ്ലർ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ അത് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുക. അതായത് എം നമ്പർ ഓഫ് സോഴ്സ് കാണും, എൻ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ് കാണും. ഒരേ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ എം ഒരേ പ്ലാന്റിൻ്റെ എം ഡിഫറെൻറ്റ് സിറ്റീസിലുള്ള അവരുടെ കാര്യങ്ങൾ ഒരു എൻ റീറ്റെയിൽ ഷോപ്സിലോട്ട് ഡെലിവർ ചെയ്യുന്നു. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇനിയും TP ഫോർമുലേഷൻ ആണ് നോക്കുന്നത്. അതൊരു ചോദ്യമാണ്, TP ഫോർമുലേഷൻ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഫോർമുലേഷൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഒറിജിൻ അല്ലെങ്കിൽ സപ്ലൈ ഉണ്ട്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ O1, O2, O M, ആൻഡ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് D1, D2, DN. ഓക്കെ, സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഒറിജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ ആണ് A1, A2, up to AM, ഡിമാൻഡ് ആണ് B1, B2, BN. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ് മസ്റ്റ് ബി ഈക്വൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആണ്. സിഗ്മ എ ഈസ് ഈക്വൽ ടു സിഗ്മ ബി. ലെറ്റ് CIJ ബി ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ith ഒറിജിൻ, ith സോഴ്സിൽ നിന്നും jth ഡെസ്റ്റിനേഷനിലേക്ക് പോവാനുള്ള കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് CIJ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ റെപ്രസെൻറ്റ്സ് ദ ഒറിജിൻ ആൻഡ് ജെ റെപ്രസെൻറ്റ്സ് ദ ഡെസ്റ്റിനേഷൻ. ടേബിൾ കാണുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും.
നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സോഴ്സ് O1 O2 OM. This is the destination D1 D2 DN. Supplies here A1 A2 AM. Demand B1 B2 BM. ഇതാണ് പറഞ്ഞിരിക്കുന്ന CIG. CIG യിലെ കണ്ടോ C11 കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. O1 എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും D1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള കോസ്റ്റ് ആണ് C11. അതേപോലെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമുക്ക് കിട്ടും. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത്. സൊല്യൂഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ വൺ ടു ത്രീ എക്സെട്ര അപ് ടു എം, ഇതാണ് നമ്മുടെ സോഴ്സ്. വൺ ടു ത്രീ എക്സെട്ര അപ് ടു എൻ, ദാറ്റ്സ് എ ഡെസ്റ്റിനേഷൻ. This is the supply value, this is the demand value. Sigma AI should be equal to sigma BJ. That's the condition. Okay, balanced problem. Balanced transportation problem in the condition. Sigma AI should be equal to sigma BJ. That's why C11, C12, C22. These values are cost. From the source to the destination, ഓരോ യൂണിറ്റിൻ്റെ ഓരോ സോഴ്സിൽ നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള കോസ്റ്റുകളാണ് നമ്മൾ സി വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എക്സ് വൺ വൺ, എക്സ് വൺ ടു, ഇതെല്ലാം നമ്മുടെ അലോക്കേറ്റിംഗ് വാല്യൂസ് ആണ്. ഓക്കെ, നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഇനി എങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. സോ ഇവിടെ ദെൻ യു ഹാവ് ടു റൈറ്റ് മിനിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു. So this is a way how to calculate the final value. Kanda allocating value into cost. Kanda ivda nammal ellathilo allocation ezhuthittund. Adonana C11 into X11, C12 into X12, see this, etc. CMN into XMN. Kanda costum allocation value kuda nammal into cheythu add cheyumbodana you are getting the total cost. Subject to supply. Okay, supply value, that is A1 should be equal to X11 plus X12 plus X1n. Adepole A2 should be equal to X21 plus X22 plus X2n. Adepole ella cells indeyum ella rows indeyum adu kani demand varumbam thadot aanu demand inde alle. So adu X11 plus X21 plus etc. XM1, that's equal to B1. Kanda the allocation values of thaadottu varum, demand aavumbam allocation values of thaadottu varum, supply aavumbam row wise aayittu kodu, where the values of X11, X12 and all should be greater than or equal to 0. That the positive values aayirikkum avade varunnu. സോ ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടേബിൾ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് സോഴ്സ് വിൽ ബി ദയർ, ഡെസ്റ്റിനേഷൻ വിൽ ബി ദയർ, യു വിൽ ബി ഹാവിങ് സപ്ലൈ, യു വിൽ ബി ഹാവിങ് ഡിമാൻഡ് ആൻഡ് ദ ഷുഡ് ബി ഈക്വൽ ആൻഡ് കോസ്റ്റ് യു വിൽ ഗെറ്റ് ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ അലോക്കേറ്റിംഗ് വാല്യൂസ് ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ. സബ്ജെക്ട് ടു സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു എ വൺ. And demand each should be equal to B1, X1, X11, etc. And all should be greater than or equal to 0. Okay. So, ini nammal parayunnathu types of transportation problems aanu. Two types undu, balanced transportation problem and unbalanced transportation problem. So, nammal munpe kandu sigma AI should be equal to sigma BJ. If it is equal, that is balanced. And if it is not equal, that is unbalanced. So, cheyyunnathine munne you have to check whether the problem is balanced or not. If balanced aanengil, you continue with your work. If unbalanced aanengil, you have to make it balanced and then you have to proceed. Korchu definitions parnittunde. Basic feasible solution. Oru M cross N transportation problem. M number of rows and n number of columns. M cross n transportation problem anengil total number of allocation should be exactly equal to m plus n minus 1.
നമ്മൾ കണ്ടു അലോക്കേഷൻസ് കണ്ടു അല്ലേ കോർണറിൽ നമ്മൾ സെല്ല് ഞാൻ പറഞ്ഞില്ലേ യു വിൽ ഡു സം കാൽക്കുലേഷൻസ് എന്നിട്ടാണ് നമ്മളവിടെ ആ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് അലോക്കേറ്റിംഗ് വാല്യൂസ് കിട്ടുന്നത് ആ അത് എല്ലാ സെൽസിലും വരില്ല സോ കുറച്ച് സെൽസിൽ മാത്രമേ വരത്തുള്ളൂ സോ ആ ടോട്ടൽ നമ്പർ ഓഫ് അലോക്കേഷൻസ് ആ ഒരു നമ്പർ ദാറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് വൺ നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളംസ് മൈനസ് വൺ ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇറ്റ് ഇസ് എപ്പോഴാണോ വാട്ട് ഇസ് ദ പേർപ്പസ് ടു മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സോ അതിന് അതെന്തുമാത്രം മിനിമൈസ് ചെയ്യുന്നു സോ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ യു വിൽ ഫൈൻഡ് ദ യു വിൽ ഗെറ്റ് ദ ഫീസിബിൾ സൊല്യൂഷൻ റൈറ്റ് സോ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഒപ്റ്റിമൽ ഇഫ് ഇറ്റ് മിനിമൈസസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്തായിരുന്നു അതിൻ്റെ പർപ്പസ് അതൊരു അലൊക്കേഷൻ പ്രോബ്ലം ടെക്നിക്കാണ് നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ ഓക്കെ ഒരേ ഫോമിൻ്റെ പല സിറ്റീസിൽ യൂണിറ്റ്സ് കാണും അതുപോലെ തന്നെ അവർക്ക് കുറേ ഡെസ്റ്റിനേഷൻസ് കാണും സോ അതിൽ ചിലവ് കുറച്ച് നമ്മളുടെ സാധനം ഡെലിവറി ചെയ്യാം സോ ദാറ്റ്സ് ദ മെയിൻ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഓക്കെ അതിന് നമ്മൾ ഫോർമുലേഷൻ കണ്ടു നമ്മൾ ടേബിൾ വരയ്ക്കുക അതിനകത്ത് വാല്യൂസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഹൗ ടു ഫൈൻഡ് ദ കോസ്റ്റ് ദാറ്റ് ഇസ് വി ഗോട്ട് മിനിമൈസ് സെഡ് ഇസ് ഈക്വൽ ടു സി വൺ വൺ ഇൻറ്റു എക്സ് വൺ വൺ പ്ലസ് സോ ആൻഡ് സോ അല്ലേ സോ അതേപോലെ തന്നെ സബ്ജക്ട് ടു സപ്ലൈ യു ഹാവ് ടു ഫൈൻഡ് ഡിമാൻഡ് യു ഹാവ് ടു ഗെറ്റ് ആൻഡ് ഓൾ ദ വാല്യൂസ് ഷുഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഓൾ ദ അലോക്കേഷൻ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഓക്കെ സോ അങ്ങനെയായിരുന്നു നമ്മളുടെ ഫോർമുലേഷൻ നമ്മൾ കണ്ടത് So that's it. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ രണ്ട് ഡെഫിനിഷൻ കണ്ടു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ സോ ഇതാണ് ബേസിക് സോ ഇത് നിങ്ങളോട് ടു മാർക്സ് ത്രീ മാർക്സ് ആ രീതിയിൽ ഇപ്പം പാർട്ട് ബിയിലൊക്കെ ആയാലും പാർട്ടായിട്ട് ചോദിക്കുവാണെങ്കിൽ ദി കൻ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ഓർ ഡയറക്ട്ലി ദി കൻ ആസ്ക് ദാറ്റ് പോർഷൻ ഇൻ പാർട്ട് എ ഓക്കെ സോ ഇതൊരു ചെറിയ തിയറി പോർഷൻസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ സീ How to solve transportation problem. So, hope today's class was okay for you. Thank you.